സത്യൻ അന്തിക്കാടിൻ്റെ മോഹൻലാലിലെ സിനിമകളിൽ പാട്ടുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അവരുടെ പാട്ടിൻ്റെ ചിത്രീകരണമായാലും അതിൽ മോഹൻലാലിൻ്റെ പ്രകടനമാണെങ്കിലും ഒരിക്കലും മലയാളി മറക്കാത്ത ഒരുപാട് രംഗങ്ങൾ നിങ്ങൾ പാട്ടിൽ ചിത്രീകരിച്ചു. ഈ പാട്ടിലൊരു കോമ്പിനേഷൻ, നായികമാരോട് ചേർത്തുള്ള പാട്ടിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ ഈ വ്യക്തിപരമായ കെമിസ്ട്രി അതിലും പ്രവർത്തിക്കുന്നുണ്ടോ? പാട്ട് ഷൂട്ട് ചെയ്യുന്നതിൽ ആല് ഒന്ന് വളരെ മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ്. ഡാൻസിന്റെ കാര്യത്തിൽ ഡാൻസിനേക്കാൾ ഉപരിയായിട്ട് എന്റെ സിനിമയിൽ അധികം ഡാൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് ലാല് നല്ല താളബോധമുള്ള ആളായതുകൊണ്ട് യേശുദാസ് പാടിയ മനിക്കാണെങ്കിലും അത് ലാലിന്റെ തന്നെയാണ്. ഇപ്പോൾ സന്മനസ്സുള്ള ഒരു സമാധാനം എന്നുള്ള സിനിമയിൽ കണ്ണിന് പൊൻകണി എന്നൊരു പാട്ട്. അപ്പോൾ ആ കണ്ണിന് പൊൻകണി എന്നുള്ളത് ഡിസ്റ്റർബ് ചെയ്യാണ്, ആ വീട്ടിൽ താമസിക്കുന്ന ഉടമസ്ഥയെ കാർത്തികയെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ലാല് പാടുന്നതാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹമ്മിങ് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ യേശുദാസ് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാൽ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ ഓ എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കെ ശബ്ദം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞ ദാസരൻ്റെ ആ ഹമ്മിങ് വേണ്ട, നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കണ്ണിന് പൊൻകണി എന്ന് പറഞ്ഞാൽ ഇവളെ പാടി ബസ് സ്റ്റോപ്പിലും ഒക്കെ വെച്ചിട്ട് ശല്യം ചെയ്യുന്ന ഒരു സീൻ പോലെ തന്നെയാണ്. അത് വേറൊരാളാണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ വേറൊരാളുടെ ശബ്ദമാണ് യൂസ് ചെയ്തതെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ എനിക്ക് ഏറ്റവും അപ്പുണ്ണിയിലെ പാട്ടാണ് ഭയങ്കര. അതെ, അതുപോലെ അതുപോലെ നമുക്ക് നമ്മുടെ പുളത്തപ്പുഴ മനതാരിൽ നിന്നും ഞാൻ എഴുതിയ പാട്ടാണ്. അതെ, അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല. മനതാരി ഞാൻ അന്നൊക്കെ ഞാനല്ലേ പാട്ട് എഴുതാറില്ല. മനതാരിൽ നിന്നുള്ള അതൊക്കെ ലാല് ലാലിന്റെ കുറെ ഷോർട്സ് എടുത്തിട്ട് ചേർത്തിട്ട് ഞാൻ സിനിമയാക്കി. ലാല് കുളിക്കുന്നത്, നീന്തുന്നത്, അതിൽ ലാല് നീന്തുമ്പോ ലാലിന്റെ പുറകിലെ മറികടക്കം കാണാം, മനസ്സിലായില്ല. എന്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത ആളാണ്. അതാണ് വരവേൽപ്പിലൊക്കെ മറുകുവരെ വരവേൽപ്പില് ഒരു സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ ദൂരെ ദൂരെ സാഗരം തേടി എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തിട്ട് ലാലൊരു കുളത്തില് മുണ്ട് അലക്കുന്നതും അല്ലെങ്കിൽ ഷർട്ട് അലക്കുന്നതും രേവതിക്ക് കൊടുക്കുന്നതായിട്ടുള്ള സീൻസ് അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ കുളത്തിന്റെ സൈഡിൽ കൂടെ കയറിയിട്ട് വേണം ഞങ്ങളുടെ അവിടേക്ക് എത്താൻ. കുളത്തിൽ അധികം വെള്ളമില്ല, ഇതിലെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു നമുക്ക് ഇതിലെ ക്രോസ് ചെയ്ത് പോവാം. കമ്പിളി ഇവിടെ ലക്ഷം ജനങ്ങൾ നിൽക്കുന്നു ചുറ്റും ഷൂട്ടിംഗ് ആണ്. ഞങ്ങൾ രണ്ടാണ് നടന്ന് കുറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര വഴുക്കലുള്ള പാറകളാണ്. അപ്പം ഞാൻ വിഴാതിരിക്കാൻ ലാലും ലാലു വിഴാതിരിക്കാൻ ഞാനും പരസ്പരം പിടിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ അഭ്യാസം ഉണ്ടായിരുന്നു ആ കുളം കടക്കാൻ. അല്ലല്ല, ഇതിപ്പം പെട്ടെന്നുള്ളല്ലേ, അല്ലാതെ നമുക്ക് ഭയങ്കര നമ്മളൊരു പെരിന്തച്ഛൻ ഉണ്ടാക്കിയ കുളത്തിൽ മാധവിയും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ വെള്ളം കോരിക്ക കുളത്തിലിറങ്ങി. നമ്മുടെ നേരത്തെ വളരെ ശ്രീകാന്ത് എന്നോട് ചോദിച്ചത് ഞാൻ വീണ്ടും പറഞ്ഞു, ഇത്തരം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗ്രാമം എന്ന് പറയുന്നത്. കാര്യം എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന അങ്ങനെയുള്ള നമ്മളെപ്പോഴും ചോദിക്കും നിങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നില്ലേ, ഇതിലൊരു സിനിമ അഭിനയിച്ച എല്ലാം തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് വയലിൽ കൂടെ സൈക്കിളിൽ പോവാം, മാങ്ങ പറിക്കാം, ചക്ക കഴിക്കാം, ബസ് യാത്ര ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയത്തേക്ക് തരുന്ന വലിയൊരാളാണ്. രസതന്ത്രത്തിലെ മീരാ ജാസ്മിനും കൂടിയുള്ള ബസ്സിലെ സീൻ എടുക്കുമ്പോൾ ലാല് പറഞ്ഞു, സത്യേന്റെ പടത്തിൽ വരുമ്പോഴാണ് ഞാൻ ബസ്സിലൊക്കെ കയറുന്നത്, നാട്ടിലെ ബസ്സിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടോ, ബസ്സിലെ ഉടമസ്ഥനായിട്ടും കണ്ടക്ടറായിട്ടും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അതാണ് ആളുകളെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രസതന്ത്രത്തിലൊക്കെ സൈക്കിളിലാണല്ലോ യാചേരി സഞ്ചരിക്കുന്നത്, അപ്പോൾ അത് കുറേ. പിന്നെ നായികമാർ എനിക്ക് തോന്നുന്നു ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ എല്ലാ നായികമാർക്കും ഇഷ്ടമാണ്. കാര്യം അവരെ പുള്ളി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. നയൻതാര ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, നയൻതാര മനസ്സിനക്കരയിൽ ഞാൻ എൻ്റെ സിനിമയിൽ കൂടെയാണ് വന്നത്, അപ്പോൾ പരിചയം കുറവായിരുന്നു നയൻതാരയ്ക്ക്. ഫാസിലിൻ്റെ വിസ്മയത്തുമ്പത്തിൽ നയൻതാര, അപ്പോൾ ആദ്യത്തെ ഓരോ ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും, എനിക്ക് പേടിയാവുന്നുണ്ട്, കാര്യം എനിക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കുന്നില്ല. 12-ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാസിൽ സാറ് പ്രതീക്ഷിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറഞ്ഞു. പക്ഷേ ലാലേട്ടൻ എന്നെ അങ്ങനെ ഒരു സീൻസൊക്കെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്നത് വലിയ നടൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ ആ സമയത്ത് കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ കഴിയണ സമയത്ത് എൻ്റെ അടുത്ത് നയൻതാര പറഞ്ഞത് മോഹൻലാലും ഫാസിലും ഒന്നിച്ച് സഹകരിച്ചിട്ടാണ് ആ സിനിമ നന്നാവാൻ ഇടയായിരുന്നു. അതെല്ലാ നടികൾക്കും എനിക്ക് തോന്നുന്നതാണ്. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആള് ഏറ്റവും നന്നാവുമ്പോഴല്ലേ നമുക്ക് നമ്മളും നന്നാകുന്നു. അതായത് നമ്മുടെ കൂടെയുള്ള നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ നല്ലതാവുന്നത്. അതുകൂടിയുണ്ട്.
പക്ഷെ ലാല് നല്ല കുട്ടിയാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യൻ അന്തിക്കാടിന്റെ വാക്കാണ് അത്. വളരെ എല്ലാവർക്കും അത് വിശ്വസിക്കാവുന്ന നല്ല കുട്ടിയാണ്. ലാലിന്റെ അമ്മക്ക് ലാൽ എന്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുമ്പോ വലിയ സന്തോഷം. കാര്യം ഒന്ന് ഒരു ഫാമിലി സിനിമയായിരിക്കും, പിന്നെ അതിലൊരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം ഉണ്ടായിരിക്കും, ഒരു എനർജി ആ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ. പ്രിയദർശൻ എന്റെ അടുത്ത് പറയാനുണ്ട്, സത്യന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ സത്യം നടക്കുന്ന പോലും സത്യം കൈ കാണിക്കുന്ന പോലെയൊക്കെ ലാല് കാണിക്കാറുണ്ട്. ഇതെനിക്ക് ലാലിനെ പറ്റി പരാതി നേരത്തെ വന്നില്ല. പത്മരാജന്റെ തൂവാനത്തുമ്പുകൾ കഴിഞ്ഞിട്ട് നാടോടിക്കാറ്റ് അഭിനയിക്കാൻ വന്നപ്പോ എന്റെ അടുത്ത് സംസാരിക്കുന്ന പത്മരാജൻ സംസാരിക്കാൻ തോന്നുന്നു ഇല്ല ശരിയല്ല. ഞാൻ പറഞ്ഞ പത്മരാജനെ വിട്, സിനിമ മാറി. നമ്മളെ സിനിമയല്ല, ആളാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും മാതൃഭൂമി സൗഹൃദത്തിന്റെ ഉള്ളിലേക്ക് കണ്ടുമുട്ടിയ ഇതൊക്കെ ഇത് ഇതിന്റെ ഒരു എന്താണ് ഒരു ഐസ്ബർഗിന്റെ മുകളിൽ വശമാണ്. ഒരിക്കലും അങ്ങനെ അത്തരം സൗഹൃദങ്ങളുടെ ആഴങ്ങളിലേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. രണ്ട് വ്യക്തികളുടെ വ്യക്തിപരമായ സൗഹൃദങ്ങളുടെ ഏറ്റവും ആഴം തുടരുന്നു. ഇനി അടുത്ത സിനിമകളിലൂടെ ഞാനിപ്പോഴും എന്നെ ആഹ്ലാദിപ്പിക്കുന്ന മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി വിത്ത് മോഹൻലാൽ ഞാൻ കാത്തിരിക്കുകയാണ്. അധികം ഇതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വരാൻ പോകുന്ന സിനിമ ഇത് വരാനേ ഇരിക്കുന്നുള്ളൂ. അതുപോലെ ഇനി ഞങ്ങൾ വരാനിരിക്കുന്ന ഒരു വലിയ സിനിമയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് നോക്കുന്നു. ഓക്കേ.